ഇന്ന് സമൂഹത്തിൽ അനവധി ആൾക്കാർ വിഷാദരോഗത്തിന് വേണ്ടി മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഡിപ്രഷൻ ആകുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ അനവധി ഘടകങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഒരു വ്യക്തി എന്ന് പറയുന്ന ആ ഭൗതിക ശരീരമല്ല വ്യക്തി, ആ വ്യക്തിക്ക് ഒരു ആത്മാവ് കൂടിയുണ്ട്, ഒരു ജീവാത്മാവ് കൂടെ ഉണ്ട്. പല പല ജന്മങ്ങളായിട്ടുള്ള ആർത്തിച്ച കർമ്മ സംസ്കാരങ്ങളുമായിട്ടാണ് ഈ ജീവാത്മാവ് ഒരു ശരീരമെടുക്കുന്നത്. ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത്, ഉദാഹരണം പ്രളയത്തിലോ യുദ്ധത്തിലോ ആ ജീവൻ വെടിയുന്ന ജീവാത്മാവിന് ഭയഭീതിയും സങ്കടത്തോടും കൂടിയാകും ആ ശരീരം വിടുന്നത്. നാം കണ്ടിട്ടുണ്ട് പല കൊച്ചുകുട്ടികളും കരയും, ഉറക്കത്തിൽ കൊച്ചു തൊട്ടിൽ കിടക്കുമ്പോൾ കരയും, അതിനുശേഷവുമാണെങ്കിലും ടെൻസ്ഡും ആങ്സൈറ്റി ആയിട്ടൊക്കെ കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? കഴിഞ്ഞ ജന്മങ്ങളിലെ സംസ്കാരങ്ങൾ ഇല്ലെങ്കിൽ ഓർമ്മകൾ അവരിൽ ഉണർത്തപ്പെടുകയും, അതായത് അവരുടെ ബന്ധുജനങ്ങളോ കുട്ടികളോ അവരെവിടാണെന്നും അവരെങ്ങനാണെന്നും അവരിൽ നിന്നുള്ള വേർപാടിനെക്കുറിച്ചുള്ള ദുഃഖങ്ങളോ ഒക്കെ ആ കൊച്ചുകുട്ടിയിൽ പോലും ഉണ്ടെന്നുള്ളതാണ് സത്യം. ജീവാത്മാവ് പല പല കർമ്മ സംസ്കാരങ്ങളാൽ ഈ ജന്മത്തിൽ ഒരു ക്യാരി ഓവർ ഫാക്ടറായിട്ടാണ് വരുന്നത്. അതിൻ്റെ കൂടെ ഈ ജന്മത്തിൽ നടക്കുന്ന കാര്യങ്ങളിലെ കാര്യങ്ങൾ നിമിത്തം ഈ വ്യക്തി ദുഃഖിക്കുകയും ഡിപ്രസീവായിട്ട് ചിന്തിക്കുകയും അതിലൂടെ ഒരുതരം ലോവർ ഫ്രീക്വൻസിയിലുള്ള വൈബ്രേഷൻ ക്രിയേറ്റ് ചെയ്യുകയും നെഗറ്റീവായ ചിന്തകളുടെ ഇല്ലെങ്കിൽ നെഗറ്റീവായ ചിന്തകളുടെ മാലിന്യങ്ങൾ മനസ്സിൽ നിറയ്ക്കുകയും ആ കാരണത്താൽ നമ്മുടെ ഹോർമോണുകളുടെ പ്രവർത്തനത്തിനെ അത് ബാധിക്കുകയും ചെയ്യും. അങ്ങനെ രോഗങ്ങൾ നമ്മളെ പിടികൂടുകയും ചെയ്യും. പല പല കാരണങ്ങൾ കൊണ്ടുണ്ടായിരുന്ന സംഘടനകൾ, പല പല കാരണങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന കാരണത്താൽ നാം പൊറുക്കാനും ക്ഷമിക്കാനും തയ്യാറാകാതെയും എല്ലാം പിടിച്ചു വയ്ക്കുകയും ചെയ്യുന്നു. ഒരാളോടുള്ള വിരോധം, വിദ്വേഷം, ചില ചില സംഭവങ്ങളുടെ ആഘാതം, ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ റിലീസ് ചെയ്യാതെ വയ്ക്കുന്ന കാരണത്താൽ നാം വീണ്ടും വീണ്ടും ഇത് ആവർത്തിക്കുമ്പോൾ നെഗറ്റീവായി വൈബ്രേറ്റ് ചെയ്യുന്നു. അത് രോഗങ്ങളും വിഷാദത്തിലേക്കും നയിക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഊർജസ്വലരാകണം. അതിന് വേണ്ട കാര്യങ്ങൾ നാം ചെയ്തേ മതിയാവും. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ നമ്മുടെ രീതികൾ ശരിയായ രീതിയിൽ പ്രാവർത്തികമാക്കണം. കൃത്യസമയത്ത് ഭക്ഷണം, വിശ്രമം, ഉറക്കം, വ്യായാമം, അതുപോലെ പ്രകൃതിയുടെ നിയമങ്ങളെ നാം പാലിച്ചുകൊണ്ട് ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ശരിയായ ആരോഗ്യവും ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാകുകയുള്ളൂ. നാം എല്ലാം കാംക്ഷിക്കുന്നത് ശാന്തിയും സമാധാനവുമാണ്, ഊർജം ഉണ്ടാകണമെന്നുമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാകാതെ പോകുന്നൊരു കാര്യമുണ്ട്. പണം വേണം, പണമില്ലെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ല, പണമാണെല്ലാമെന്ന് കരുതി നാം അതിനായി ഉള്ള ഒട്ടപ്പാച്ചിലിൽ നമ്മുടെ ആരോഗ്യത്തിനെക്കുറിച്ച് മറന്നു പോകുന്നു. വൈകാരികമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിനെയും
ആരോഗ്യത്തെയും ബാധിക്കപ്പെടുന്നു. നാം വേണ്ടതെന്താണ്? കൃത്യമായൊരു ജീവിതനിഷ്ഠയുണ്ടായിരിക്കണം, ധ്യാനം അഭ്യസിക്കണം, മനസ്സ് ശക്തമാകാനായി നാം പൊറുക്കാനും ക്ഷമിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ ആന്തരികത്തിൽ നാം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെളിക്കുണ്ടുകളിലെ ചെളികൾ, അതായത് നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ, അതിൻ്റെ കാരണം കണ്ടെത്തി നമ്മളതിനെ റിലീസ് ചെയ്യാൻ സാധിക്കണം. നമുക്കതിന് സാധിച്ചാലേ നമുക്ക് മുമ്പോട്ട് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാം പലപ്പോഴും മറ്റുള്ളവരുടെ നിന്ന് പരിഗണന ആഗ്രഹിക്കുന്നു, സ്നേഹവും സ്വാന്തനവും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് കിട്ടാതെ വരുമ്പോൾ ദുഃഖത്തിലേക്കും ആഴ്ന്ന വിഷാദത്തിലേക്കും നമ്മുടെ മനസ്സ് ആണ്ടുപോകാറുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ വ്യക്തിയും പല പല കർമ്മ സംസ്കാരങ്ങൾ, പല പല ജന്മങ്ങളുടെ കർമ്മ സംസ്കാരങ്ങളുമായിട്ടാണ് വരുന്നത്. അവരിലെല്ലാം ഓരോ രീതിയിലുള്ള വാസനാബലമുണ്ട്. അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് അവർ വരാതാകുമ്പോൾ നാം ദുഃഖിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നു. പകരമോ നമ്മുടെ ആരോഗ്യം ക്ഷയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ മനസ്സ് ശക്തമായിരിക്കുകയും നമ്മൾ സന്തോഷവരായി സന്തോഷത്തോടുകൂടി ഇരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയാനും അവരുടെ നന്മയ്ക്കായി നമ്മളാൽ കഴിയുന്ന വിധം നമ്മൾ സേവനം ചെയ്യുവാനും ഉത്സാഹം കാണിക്കുകയും അത്തരം രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നാം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ കാലത്ത് ചിലർക്ക് പത്രം വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ദുഃഖമായി, ചായ കിട്ടിയില്ലെങ്കിലായി, എന്ത് കാര്യവും നമ്മളിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു തരം അഡിക്ഷനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് മൊബൈൽ ഫോണുണ്ട്, അതിൻ്റെ ഉപയോഗം നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും അതിലുപരി അതിനൊരു കേട് സംഭവിക്കുകയോ അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ആസക്തരാകുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനെയാണ് ഇത് ബാധിക്കുന്നത്. അപ്പോൾ ഏത് തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അതായത് വ്യക്തിയുമായി ബന്ധപ്പെട്ടോ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ടോ, നമ്മുടെ മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ താറുമാറാകുന്നുണ്ടെങ്കിൽ അത് ഒരു തരത്തിലൊരു അഡിക്ഷനാണ്. ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിൽ മറ്റൊരു വ്യക്തി അഡ്ജസ്റ്റ് ചെയ്യാതെ പോകുമ്പോൾ നമ്മൾ ഡിപ്രസ്ഡ് ആകുന്നു. നാം കരുതും അവർക്ക് ഈഗോ ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ കാണിക്കുന്നത്. മറിച്ച് അതല്ല അതിൻ്റെ കാരണം. അവരുടെ വാസനാബലം, ജന്മജന്മാന്തരങ്ങളായുള്ള വാസനാബലം കൊണ്ടാണ് അവരത്തരത്തിലുള്ളൊരു സ്വഭാവ സവിശേഷത കാണിക്കുകയും നമ്മളോട് അങ്ങനെ പെരുമാറുന്നതും. അതാണതിൻ്റെ കാരണം. അപ്പോൾ നമ്മൾ പേടിക്കുകയും ഭയപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന വഴി നമ്മുടെ മനസ്സിൽ ആഴത്തിൽ മുറിവുകളാണ് ഉണ്ടാകുന്നത്. ഇത് പിന്നീട് തുടരുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഭാര്യ, മക്കൾ, അവരുമെല്ലാം പല പല കർമ്മ സംസ്കാരത്തിലൂടെ കടന്നു വന്നവരാണ്. നമ്മൾ അവരിൽ നിന്ന് ചിലതൊക്കെ ആഗ്രഹിക്കുന്നു, പക്ഷേ അവർ ചെയ്തു കൂട്ടുന്നത് അവരുടെ കർമ്മ സംസ്കാരത്തിന് ആധാരമായിട്ടാണെന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് എങ്ങനെ മാറാൻ സാധിക്കുമെന്ന് നാം മനസ്സിലാക്കി ആ രീതിയിൽ നമ്മുടെ ജീവിതനിഷ്ഠ നാം കൈവരിച്ച് ധ്യാനമോ പ്രാണായാമോ ജപമോ സാധനയോ അനുഷ്ഠിച്ച് നമ്മളിലെ ജന്മജന്മാന്തരങ്ങളായുള്ള കർമ്മ സംസ്കാരങ്ങളെ നമ്മൾ ശുദ്ധീകരിച്ച് മനസ്സ് സമാധാനത്തോടുകൂടി ദഹിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതം സന്തോഷകരമാകൂ.
നമ്മുടെ മനസ്സ് ശാന്തമാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്യൂസൊക്കെ റിസോൾവ് ആകണം. അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു രീതിയിലും നമ്മുടെ മനസ്സ് സമാധാനമായിരിക്കുകയില്ല, അതെപ്പോഴും ഇങ്ങനെ ചഞ്ചലമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കാനുള്ള നടപടിക്രമങ്ങളായിരിക്കണം. ഓർക്കുക, നാം ഉണ്ടാക്കുന്ന ചിന്തകൾ നമ്മളിൽ ബ്ലോക്കേജസ് ഉണ്ടാക്കും. ആ ബ്ലോക്കേജസ് നമ്മുടെ ആരോഗ്യത്തെയും മനസ്സിനെയും ബാധിക്കും. തന്നിമിത്തം നമ്മൾക്ക് ഉത്സാഹവും സന്തോഷവും ഇല്ലാതാകുകയും നമുക്ക് നമ്മുടെ കാര്യത്തിലും മറ്റുള്ളവരെയും സഹായിക്കാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് നീങ്ങുകയും നാം നമ്മളെ തന്നെ സ്വയം ശപിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാകുക. ഓർക്കുക, നമ്മൾ ദുഃഖിക്കുന്നതും മനഃപ്രയാസപ്പെടുന്നതും അസ്വസ്ഥരാകുന്നതും എല്ലാം നമ്മുടെ മനസ്സിൻ്റെ മനോഗതി, അതായത് നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛാശക്തി ഇല്ലാത്ത കാരണത്താൽ. നാം നമ്മുടെ മനസ്സിനെ വളർത്തിയെടുക്കുകയാണ് വേണ്ടത്, അതായത് ശാന്തിയും സമാധാനവും കൈവരിക്കുവാനുള്ള ഒരു ശീലം ഇല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ഉണ്ടാക്കിയെടുത്ത് ആ മനസ്സ് സ്റ്റെബിലിറ്റി ആയാൽ നമ്മളെ ആരെയും വഴിചാരിയാലോ കുറ്റപ്പെടുത്തിയാലോ അതൊന്നും നമ്മളെ ഏൽക്കാതെ നമുക്ക് ഒരു സ്റ്റേബിൾ മൈൻഡായിട്ടിരിക്കാൻ സാധിക്കുന്നതാണ്.